നമസ്കാരം മലയാളി വാർത്താ ഇൻഡപ്തിലേക്ക് സ്വാഗതം ഒരു വർഷം ഇസ്രായേൽ ഹമാസ് പോരാട്ടം തുടങ്ങിയിട്ട് ഇന്ന് ഒരു വർഷം തികയുന്നു ഒക്ടോബർ ഏഴ് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ കറുത്ത ദിനം ഇസ്രായേലിന് ഒരിക്കലും മറക്കാനാകാത്ത ദിനം ലോകം കണ്ട വലിയൊരു യുദ്ധത്തിന്റെ തുടക്കമായ ദിനം ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളെ വെട്ടിച്ച് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണം അതേ തുടർന്നുണ്ടായ യുദ്ധം ആ ക്രൂര ദിനങ്ങൾക്ക് ഇന്ന് ഒരു വർഷം ഇസ്രായേൽ മാത്രമല്ല വാസ്തവത്തിൽ ലോകം ഒന്നടങ്കം നടങ്ങിയ ദിനമായിരുന്നു അന്ന് പശ്ചിമേഷ്യയിൽ അശാന്തി പടരാൻ തുടങ്ങിയിട്ട് ഒരു വർഷം ഇസ്രായേലിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെയും വ്യോമാക്രമണ പ്രതിരോധ കവചമായ അയൺ ഡോമിന്റെയും കണ്ണുവെട്ടിച്ച് ടെൽ അവീവിൽ ഹമാസിന്റെ ആക്രമണം അരങ്ങേറിയ ദിനം ഓപ്പറേഷൻ അലക്സ ഫ്ലഡ് എന്ന പേരിൽ നടത്തിയ ആക്രമണത്തിന്റെ ഭാഗമായി ഇസ്രായേലിലേക്ക് ഹമാസ് തൊടുത്തുവിട്ടത് അയ്യായിരത്തോളം റോക്കറ്റുകളാണ് ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലേറെ ഇസ്രായേൽ പൌരന്മാർ അന്ന് കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ഹമാസ് ബന്ദികളാക്കി ഗാസയിലേക്ക് കടത്തി ഇസ്രായേൽക്കാരും വിദേശികളുമായി ആയിരത്തി ഇരുന്നൂറോളം പേരെയാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഹമാസ് വധിച്ചത് ഇരുന്നൂറ്റി അൻപതോളം പേരെ തട്ടിക്കൊണ്ടുപോയി അന്നൊരു ശനിയാഴ്ചയായിരുന്നു ജൂതരുടെ ഒരാഴ്ചത്തെ വിശുദ്ധ മത പാരായണ ആഘോഷമായ സിംഗറ്റ് തോറയുടെ ആഘോഷ ദിനങ്ങൾ എന്നാൽ സിംഗറ്റ് തോറ കഴിഞ്ഞ് രാവിലെ ആറരയോടെ ഇസ്രായേൽ കിടുങ്ങി വിറച്ചാണ് എഴുന്നേറ്റത് ഹമാസിന്റെ അയ്യായിരത്തിലേറെ റോക്കറ്റുകളും മിസൈലുകളും ഇസ്രായേലിന്റെ ആകാശത്ത് ചീറിപ്പാഞ്ഞു പലസ്തീൻ അനുകൂല സായുധ സംഘമായ ഹമാസ് കൃത്യമായ ആസൂത്രണത്തോടെ തെക്കൻ ഇസ്രായേലിനെ ആക്രമിച്ചു ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി കര കടൽ ആകാശ മാർഗങ്ങളിലൂടെ ഏഴിടങ്ങളിലേക്ക് ആയിരത്തോളം ഹമാസുകാർ ഇരച്ചെത്തി ഗാസ അതിർത്തിയിലെ നാൽപ്പത് കിലോമീറ്റർ നീളവും പത്ത് കിലോമീറ്റർ വീതിയുമുള്ള അതിർത്തി വഴിയായിരുന്നു കടന്നുകയറ്റം എവിടെ പിഴച്ചു എവിടെയാണ് തങ്ങൾക്ക് തെറ്റുപറ്റിയത് എവിടെയാണ് ഞങ്ങൾക്ക് പിഴവ് വന്നത് ഇസ്രായേൽ ചിന്തിക്കാൻ പോലും സമയം കിട്ടിയില്ല അതിനു മുന്നേ തന്നെ ഹമാസ് എല്ലാവരെയും വെടിവെച്ചിട്ടു യന്ത്ര തോക്കുകളുമായി റോന്തു ചുറ്റുന്ന ഹമാസുകാൻ സി സി ടി വിയിലൂടെ ഈ കാഴ്ച കണ്ട് ജനം നിലവിളിച്ചു കാർഷിക ഗ്രാമങ്ങളായ കിബുസ്കുകളിൽ പാഞ്ഞു കയറി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ നിഷ്കരണം കൊലപ്പെടുത്തി യുവാക്കൾ ആഘോഷമായി ഒത്തുചേർന്ന സൂപ്പർനോവ സംഗീത പരിപാടിയിലും ക്രൂരമായ ആക്രമണം ഇസ്രായേലിനുള്ളിൽ കയറി നടത്തുന്ന ആക്രമണങ്ങൾ അവരെ മാനസികമായി തകർക്കുന്നതിൽ നിർണായകമാണ് ഇത് കൃത്യമായി അറിയാവുന്ന ഹമാസ് ഈ ലക്ഷ്യത്തോടെ തന്നെയാണ് അതിക്രൂര ആക്രമണത്തിന് നേതൃത്വം നൽകിയത് നിരീക്ഷണ ക്യാമറകളും സെൻസറുകളുമുള്ള അതിർത്തി വേലി പൊളിച്ചു അർദ്ധ നഗ്നയായ യുവതിയുടെ മൃതദേഹം ട്രക്കിൽ കൊണ്ടുപോകുന്നതിന്റെയും ചേതനയറ്റ സൈനികന്റെ മൃതദേഹം ചവിട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടു വാരാന്ത്യം ആഘോഷിക്കാനായി തടിച്ചുകൂടിയ ജനങ്ങൾക്കിടയിലേക്കാണ് ആഘോഷങ്ങളെ ശോഭകെടുത്തി ഈ കൊടും ആക്രമണം അരങ്ങേറിയത് ആയിരക്കണക്കിന് റോക്കറ്റുകളാണ് ഹമാസ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെ ഇസ്രായേൽ നടുങ്ങി വിറച്ച നിമിഷങ്ങൾ ഹമാസാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് മനസ്സിലാക്കാൻ ഇസ്രായേലിനധികം സമയമൊന്നും വേണ്ടി വന്നില്ല യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ചേർന്ന് ഭീകര സംഘടനയായി കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഹമാസ് നടത്തിയ ക്രൂരകൃത്യം കൃത്യമായ തന്ത്രങ്ങളോടെയായിരുന്നു ഹമാസ് ഇസ്രായേലിൽ അഗ്നിമഴ പെയ്ച്ചത് മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ ആയിരക്കണക്കിന് ഹമാസ് ഭീകരനാണ് അതിർത്തി കടന്ന് ഇരച്ചെത്തിയത് ഒക്ടോബർ ഏഴാം തീയതി പുലർച്ചെയോടെയായിരുന്നു ഈ സംഭവം കരയിൽ ഗ്രനേഡുകളും തോക്കുകളും ഉപയോഗിച്ച ആക്രമണം ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു ഗാസ മുനമ്പിൽ നിരവധി പേരെ ബന്ദികളാക്കി സ്ത്രീകളും കുട്ടികളും ലൈംഗിക പീഡനത്തിനിരയായി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ബന്ദികളെ ഹമാസ് ഗാസയിലേക്ക് കൊണ്ടുപോയെങ്കിലും മാസങ്ങൾക്കിപ്പുറം പലരെയും ജീവചവമായാണ് കിട്ടിയത് അറുപത്തിനാല് പേർ ഇപ്പോഴും തടങ്കിൽ എഴുപത് പേർ മരിച്ചതായി സ്ഥിരീകരണം ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങളൊക്കെ നിരവധി തവണ ശ്രമിക്കുകയുണ്ടായി ഒക്ടോബർ ഏഴിന് ശേഷം പിന്നീട് ലോകം അങ്ങോട്ട് കണ്ടത് ഹമാസ് ഇസ്രായേൽ തീപാറുന്ന പോരാട്ടം മിസൈൽ അയച്ചും ആക്രമണം നടത്തിയും ഇരു കൂട്ടരും നേർക്കുനേർ പോരാടുന്ന ജനങ്ങൾ പലായനം ചെയ്യുന്ന സാധാരണക്കാർ അനുഭവിക്കുന്ന ദിനങ്ങളാണ് പിന്നീട് അങ്ങോട്ട് ലോകം കണ്ടത് പ്രത്യേകിച്ചും ഈ യുദ്ധത്തിന്റെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ യുദ്ധത്തിന്റെ പരിണിതഫലം കൂടുതലും ബാധിച്ചത് ഗാസയിലെ ജനങ്ങളെയാണ് എന്നത് സത്യമായ കാര്യം തന്നെയാണ് പിന്നീട് അങ്ങോട്ട് ഒക്ടോബർ ഏഴിന് ശേഷം പിന്നീട് നമ്മൾ കണ്ടത് ലോകം രണ്ട് തട്ടായി തിരിയുന്ന കാഴ്ചയാണ് ഒന്ന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ രണ്ട് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇങ്ങനെ ലോകം രണ്ട് തട്ടിൽ തിരിയുകയുണ്ടായി ഹമാസിന്റെ ഈ ആക്രമണം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനാവാത്തതാണ് ഇസ്രായേലിന്റെ പ്രതിരോധം അല്ലെങ്കിൽ പ്രത്യാക്രമണം ഹമാസ് ചെയ്ത ക്രൂരതയ്ക്കുള്ള മറുപടിയാണ് എന്നത് അംഗീകരിക്കപ്പെടുമ്പോൾ പോലും ഗാസയിലെ സാധാരണക്കാർ നെട്ടോട്ട് മൂടുന്നത് സാധാരണക്കാർ നേരിടുന്ന ദുരിതം അതിനെയും ലോകം അംഗീകരിക്കുന്നില്ല ഹമാസിനെ ഉന്മൂലനം ചെയ്യുക ബന്ധികളെ സുരക്ഷിതരായി തിരികെ എത്തിക്കുക ഇനിയൊരു ഭീഷണി ഉണ്ടാകാത്ത വിധം അതിർത്തി സുരക്ഷിതമാക്കുക എന്നീ മൂന്ന് ലക്ഷ്യങ്ങളാണ് ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ നെതന്യാഹു മുന്നോട്ട് വെച്ചത് യുദ്ധം ഒരു വർഷം പിന്നിടുമ്പോൾ മൂന്ന് ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും പൂർണ്ണമായി നേടാൻ ഇസ്രായേലിനായിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ് പോരാഞ്ഞിട്ട് ഹിസ്ബുള്ള ഇസ്രായേൽ പോരാട്ടം കൂടി തുടങ്ങിയിരിക്കുകയാണ് തങ്ങളുടെ പൗരന്മാരുടെ ജീവനെടുത്ത് ക്രൂരന്മാർക്ക് കൃത്യ മറുപടി നൽകുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത് പിന്നാലെ പ്രത്യാക്രമണവും കരമാർഗമുള്ള ആക്രമണവുമാണ് ഇസ്രായേൽ ആദ്യം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിമൂന്നിന് രണ്ട് ദശാംശം നാല് ദശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിമൂന്നിന് രണ്ട് ദശാംശം നാല് ദശലക്ഷത്തിലേറെ പേർ കഴിയുന്ന ഗാസയിൽ നിന്ന് ആളുകളോട് ഒഴിയാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചു ഇരുപത്തി ഏഴാം തീയതി ഇസ്രായേൽ കര ആക്രമണത്തിന് തുടക്കമിട്ടു അന്നു തുടങ്ങിയ ആക്രമണം ഇന്നും ഒരു വർഷം പിന്നിടുമ്പോഴും അവസാനിച്ചിട്ടില്ല ഇതുവരെ നാൽപ്പതിനായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇരുപത് ലക്ഷത്തോളം പേർ യുദ്ധത്തിന്റെ തിക്തഫലം നേരിടുന്നു ഹമാ ഏറ്റവും അധികം നാശം വിധിച്ച നഗരങ്ങളിലൊന്നായ എസ്തേ റോത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിന് പ്രസിഡന്റ് ഐസക് ഹർസോഗ് നേതൃത്വം നൽകും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും നൂറുകണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായ നോവ സംഗീതോത്സവം നടന്ന റെയിം കിബുട്സിലും അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് കിബുട്സ് ബീരിയിൽ റാലി നടക്കും നൂറിലേറെ പേർ കൊല്ലപ്പെട്ട സ്ഥലമാണിത് ബന്ദിമോചനം ആവശ്യപ്പെട്ട് ടെൽ ടെൽഅവീവിലും പ്രകടനം ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും മാരകമായ യുദ്ധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് ഗാസയ്ക്ക് പിന്നാലെ ലബനനും വലിച്ചിഴയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നത് വേദനാജനകം തന്നെയാണ് പക്ഷേ ഹിസ്ബുലെയും ഹമാസിനെയും തകർക്കുക തരിപ്പണമാക്കുക എന്നത് ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ലബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസ്രല്ലയെ ഇസ്രായേൽ വധിച്ചതോടെ ഇറാനും നേരിട്ട് യുദ്ധക്കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് യുദ്ധം പശ്ചിമേഷ്യയെ ആകെ ബാധിക്കുമോ എന്ന ആശങ്ക എന്ന വലിയൊരു ചോദ്യചിഹ്നം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു ഒരു വർഷമായി ആരുമാരും ജയിച്ചിട്ടില്ല ആരുമാരും തോറ്റിട്ടുമില്ല കൊടും പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷേ കുരുതിയാകുന്നതോ സാധാരണക്കാരായ ജനങ്ങൾ ഗാസയിലെ എത്രയോ സാധാരണക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു തീവ്രവാദികളെ ലക്ഷ്യമിട്ടാണ് ഞങ്ങൾ ആക്രമണം നടത്തുന്നതെന്ന് ഇസ്രായേൽ ആവർത്തിച്ചാർത്തിച്ചു പറയുമ്പോൾ പോലും സാധാരണക്കാരുടെ മരണത്തെ അവർക്ക് തള്ളിപ്പറയാനാകില്ല യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നതിന് പുറമെ ആളുകൾ തിങ്ങി നിറഞ്ഞ അഭയാർത്ഥി ക്യാമ്പുകളിൽ പടരുന്ന പകർച്ചവ്യാധികൾ അത് ഗാസയിലെ മറ്റൊരു വെല്ലുവിളിയാണ് ഹെപ്പറ്റൈറ്റിസ് എ മെനിജറ്റീസ് തുടങ്ങി പോളിയോ ഭീഷണി വരെ ഗാസ നേരിടുന്നുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത് ഈ സാഹചര്യം ഇങ്ങനെ തന്നെ തുടർന്നാൽ ഗാസയിലെ ജനങ്ങളെ കൊന്നെടുക്കാൻ യുദ്ധം വേണ്ടി വരില്ല പകർച്ചവ്യാധികൾ അവരുടെ ജീവൻ എടുക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത് എന്തായാലും ഒരു വർഷം ഇസ്രായേലിനോട് ഹമാസ് ചെയ്ത കൊടും ക്രൂരതയുടെ ഒരു വർഷം ഇന്ന് പിന്നിടുമ്പോൾ എന്തും സംഭവിക്കാമെന്ന ഒരു ഭയത്തിലാണ് ലോകമായിരിക്കുന്നത് ഓപ്പറേഷൻ അലക്സോമിന്റെ ഒന്നാം വാർഷികത്തിൽ എന്തും സംഭവിക്കാമെന്ന ആശങ്ക ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ളിയുടെ വധത്തിനു പിന്നാലെ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാനെ ആക്രമിക്കുമെന്ന സൂചനകൾ ഇസ്രായേൽ നൽകിയിട്ടുണ്ട് യു എസും അത് നിഷേധിക്കുന്നില്ല ഇറാന് തിരിച്ചടി നൽകുന്ന കാര്യം ആലോചനയിലാണ് എന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പ്രതികരിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഗാസയിലെ ഹമാസുമായാണ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതെങ്കിലും നിലവിൽ നാലു ദിക്കിൽ നിന്നും ആക്രമണം ഉണ്ടായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് യുദ്ധം തുടങ്ങി ഉടൻ തന്നെ വടക്കൻ അതിർത്തിയിൽ ലബനനിലെ ഹിസ്ബുലയും ഇറാനും ഇസ്രായേലിനെതിരെ രംഗത്തെത്തി ലബനനിൽ ഇസ്രായേൽ നടത്തിയ പേജർ ആക്രമണങ്ങളിൽ ഹിസ്ബുല നേതാക്കൾ കൊല്ലപ്പെട്ടു തുടർന്നുണ്ടായ ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ ഹിസ്ബുല്ല മേധാവി ഹസൻ നസീറല്ല അതുപോലെ തന്നെ മറ്റൊരു നേതാവായ ഹനിയ എന്നിവർ വധിക്കപ്പെട്ടത് അവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് എന്തായാലും ലക്ഷ്യങ്ങളൊന്നും നേടാതെ ഇതുവരെയും ഒരു അറ്റം പോലും എത്താതെ പക്ഷെ കൂടുതൽ രൂക്ഷമായി കൊണ്ട് ഒരുപാട് രക്തം ചൊറിഞ്ഞു ഒരുപാട് ജീവനങ്ങൾ നഷ്ടമായി ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഒരു വർഷം പിന്നിട്ടിട്ടും ഈ യുദ്ധത്തിന് യാതൊരു അയവും വന്നിട്ടില്ല മറിച്ച് യുദ്ധത്തിൽ മറ്റു ചിലർ കൂടി വന്നിരിക്കുന്നു മറ്റു ചില പോരാട്ടങ്ങൾക്ക് കൂടി തുടക്കമായിരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് മറ്റൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇരുകൂട്ടരെയും അതായത് ഹമാസിനെയും ഇസ്രായേലിനെയും ഈ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം അല്ലെങ്കിൽ ഇരുവരെയും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന തരത്തിൽ ലോക നേതാക്കൾ നെട്ടോട്ടം ഓടുന്നതിനിടയിലാണ് അതായത് വെടിനിർത്തൽ ചർച്ച അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിൽ ഇരുവരെയും കൊണ്ടുവരിക എന്ന ശ്രമം ഒക്കെ നടക്കവെയാണ് ഹിസ്ബുള്ള കൂടി ഇസ്രായേലിന് നേരെ രംഗത്ത് വന്നത് എന്തായാലും കൊടും പോരാട്ടമാണ് പശ്ചിമേഷ്യയിൽ നടക്കുന്നത് ഈ ഒരു പോരാട്ടത്തിന് യാതൊരു രീതിയിലുള്ള ഒരു അയവ് ഈ വർഷം ഉണ്ടാകുമോ അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഇതിനൊരു അന്ത്യം ഉണ്ടാകില്ല എന്ന് തന്നെ വിചാരിക്കേണ്ടിയിരിക്കുന്നു ഇസ്രായേൽ ഘടിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം നേടാതെ അതായത് ഹിസ്ബുലെ ഹമാസിനെയും തകർക്കാതെ നിർവീര്യമാക്കാതെ അവരെ ഉന്മൂലനം ചെയ്യാതെ പിന്നോട്ടില്ല എന്ന ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് ഇസ്രായേൽ യുദ്ധരംഗത്ത് നിൽക്കുന്നത് എന്തായാലും ഈയൊരു യുദ്ധം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു വർഷം പിന്നിടുമ്പോൾ ഇന്ത്യ സ്വീകരിച്ച നിലപാട് കൂടി പറയാതിരിക്കാനാകില്ല സമാധാനത്തിന്റെ പക്ഷത്താണ് ഇന്ത്യ എന്നും യുദ്ധം നല്ലതല്ല എന്നതുള്ള നിലപാട് തുടക്കം മുതൽ ഇന്ത്യ സ്വീകരിച്ചിരുന്നു ആ നിലപാടിൽ ഇന്ത്യ നിലകൊള്ളുകയാണ് അതുപോലെ തന്നെ ഏവരും ആഗ്രഹിക്കുന്നത് സമാധാനം തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത